മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന അനിവാര്യമെന്ന് കേന്ദ്ര ജലകമ്മീഷൻ സുപ്രീംകോടതി നൽകിയ റിപ്പോർട്ട് കേരളത്തിന് സുവർണാവസരമെന്ന് വിലയിരുത്തൽ അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിന് സാധിച്ചാൽ പുതിയ ഡാമെന്ന ആവശ്യത്തിന് പ്രാധാന്യമേറും അതേസമയം സുരക്ഷാ ഭീഷണിയില്ലെന്ന് തമിഴ്നാട് തെളിയിച്ചാൽ കേരളത്തിന് അത് വലിയ തിരിച്ചടിയാകും അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ടടയാക്കണമെന്ന ആവശ്യവുമായി തമിഴ്നാട് വീണ്ടും കോടതിയെ സമീപിക്കാനാണ് സാധ്യത ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടന്നത് പത്ത് വർഷത്തിന് ശേഷം പരിശോധനയിൽ ഡാമിന് ഭീഷണിയുണ്ട് തെളിഞ്ഞാൽ കാര്യങ്ങൾ കേരളത്തിന് അനുകൂലമാകും പുതിയ ആവശ്യത്തിന് പ്രാധാന്യവുമേറും കാര്യങ്ങൾ മറിച്ചായാൽ അനുവദനീയ ജലനിരപ്പ് രണ്ടിൽ നിന്ന് എത്തിക്കാനാകും നീക്കം ഇത് കേരളത്തിന് തിരിച്ചടിയാകും തമിഴ്നാട് ഗവർണറും സർക്കാരും ഉൾപ്പെടെ അണക്കെട്ടിന്റെ ജലനിരപ്പ് എത്തിക്കുമെന്ന് പലവട്ടം ആവർത്തിച്ചു അതേസമയം പുതിയ പരിശോധന അനിവാര്യമെന്ന ജലകമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിന് സുവർണ അവസരമായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അണക്കെട്ടിലെ വാട്ടറിന്റെ അളവ് കൂടിയതായി തമിഴ്നാട് കഴിഞ്ഞ വർഷം നൽകി കണക്കുകൾ വ്യക്തമായിരുന്നു എന്നാൽ ബേബി ഡാം അതേസമയം അണക്കെട്ട് സുരക്ഷിതമാണെന്നുമാകും തമിഴ്നാട് ചൂണ്ടിക്കാണിക്കുക ഡാമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതിക വിദഗ്ധരായ ഡോക്ടർ തട്ടി സി ഡി മേത്ത എന്നിവരെ രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീംകോടതി നിയോഗിച്ചിരുന്നു എന്നാൽ വിദഗ്ധ സമ്മതി എത്തുന്നതിനു മുമ്പ് തന്നെ അണക്കെട്ടിലെ വിള്ളലുകൾ സിമെന്റ് ഉപയോഗിച്ച് അടയ്ക്കാൻ തമിഴ്നാട് ശ്രമിച്ചത് വിവാദമായി അതുകൊണ്ട് തന്നെ പത്തു വർഷത്തിന് ശേഷം നടക്കുന്ന വിദഗ്ധ സമിതിയുടെ പരിശോധന കേരളം പ്രതീക്ഷയോടെ കാണുന്നു ഇടുക്കി വിഷൻ കുമ്മളി